ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ സെക്കൻഡ് സീരീസ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച രണ്ടാമത്തെ മൊഡ്യൂളാണ് സെക്കൻഡ് സീരീസ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 25 മാർക്കിനായിരിക്കും അതിൻ്റെ പാറ്റേൺ. അപ്പോൾ അതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ്, 2 മാർക്കിന് ചോദിച്ചേക്കാവുന്ന 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം, അതുപോലെ തന്നെ ആൻസർ കറക്റ്റായിട്ട് പഠിക്കണം. കാരണം ഈ 20 ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൽ ഇടുന്നത് എക്സാമിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ കാണണം, ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് എടുത്ത് ശരിയാക്കിയിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ഫോളോ ചെയ്യണം. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. നമ്മൾ 3 കാര്യങ്ങളാണ് എന്ത് പഠിച്ചത്, സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചത്. 1 ഡിസൈൻ ഓഫ് കീ, 2 ഡിസൈൻ ഓഫ് കപ്ലിംഗ്, 3 ബെൽറ്റ് ആൻഡ് ചെയിൻ ട്രാൻസ്. ഈ 3 സെക്ഷനിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഈക്വലായിട്ട് ഒരു 6 or 7 ക്വസ്റ്റ്യനായിട്ട് ഓരോ സെക്ഷനിൽ നിന്നും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സങ്ക് കീസ് ആൻഡ് സാഡിൽ കീസ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കീസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, സങ്ക് കീസ് എന്താണ്, അതുപോലെ തന്നെ സാഡിൽ കീ എന്താണെന്ന്. ഒരൊറ്റ ലൈനിലാണ് ആൻസർ ചെയ്തിട്ടുണ്ട് 2 എന്താണ് എന്താണെന്നുള്ളത്. സങ്ക് കീ എന്ന് പറഞ്ഞാൽ റിക്വയർ കീവേ ഇൻ ബോത്ത് ഷാഫ്റ്റ് ആൻഡ് ഹബ്. ഷാഫ്റ്റിലും ഹബിലും കീവേ ഉള്ള ടൈപ്സ് ഓഫ് കീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സങ്ക് കീ എന്ന് പറയുന്നത്. സാഡിൽ കീ ആണെങ്കിൽ ഏതിൽ മാത്രമേ ഒരു കീവേ ഉണ്ടാവുള്ളൂ, ഹബിൽ മാത്രമേ കീവേ നമ്മൾ കൊടുക്കുള്ളൂ, അതാണ് സാഡിൽ കീ. ഇത്രയും കാര്യങ്ങൾ മാത്രം 2 ലൈനിൽ എഴുതി വെച്ചാൽ എന്താ, എഴുതിയാൽ മതി, വേറെ കൂടുതലായിട്ട് യാതൊരു കാര്യവും വേണ്ട. കാരണം എന്താണ്, 2 സെക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി വാട്ട് ഈസ് കീ, വെൻ എ ഫെദർ, വെൻ ഈസ് എ ഫെദർ കീ ഈസ് എംപ്ലോയ്ഡ്. ഇതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ കീ എന്താണ് എന്നുള്ളത് മാത്രം ഡിഫൈൻ ചെയ്താൽ മതി. കീ ഈസ് എ മെഷീൻ എലമെൻറ്റ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ പാർട്സ് സച്ച് എസ് ഗിയർ ആൻഡ് ഷാഫ്റ്റ്. ഗിയറുകളും ഷാഫ്റ്റുകളും ഒക്കെ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ എലമെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫൈൻഡ് ഡൈമെൻഷൻസ് ഓഫ് കീ യൂസ് ടു കണക്ട് ഷാഫ്റ്റ് ഓഫ് 60 mm ഡയമ. 60 mm ഡയമീറ്ററാണ് ഷാഫ്റ്റിനെങ്കിൽ അതിൻ്റെ റെക്റ്റാങ്കുലർ കീയുടെ പ്രൊപ്പോർഷൻസ് ആണ് പറയുന്നത്. നമുക്കറിയാം W എന്ന് പറഞ്ഞാൽ വിഡ്ത് ഓഫ് കീ എന്ന് പറഞ്ഞാൽ D/4 ആണ്, ഡയമീറ്റർ ബൈ 4 ആണ്. അപ്പോൾ 60/4 15 വരും. തിക്നെസ് എന്ന് പറഞ്ഞാൽ D/6 60/6 10 mm വരും. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു 2 പ്രൊപ്പോർഷൻസ്, L ഉണ്ട് 1.71D എന്നൊക്കെ പറഞ്ഞിട്ട്, L ലെങ്ത് ഓഫ് കീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വേണ്ട. എളുപ്പമുള്ള 2 പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് 2 പോയിൻറ്റ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ എഴുതിയാൽ മതി. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ക്രഷിംഗ് ഏരിയ ആൻഡ് ഷിയർ ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ കീ. റെക്റ്റാങ്കുലർ കീയുടെ ക്രഷിംഗ് ഏരിയയും ഷിയർ ഏരിയയും, നമ്മളാ ഒരു ഡെറിവേഷൻ പാർട്ട് ഉണ്ടായിരുന്നു, ആ പാർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ് ഇവിടെ. ക്രഷിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ T/2 × L. T എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് കീ ആണ്, L എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ഓഫ് കീ ആണ്. ഇനി ഷിയർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, W × L. ശ്രദ്ധിക്കുക, W × L. W എന്ന് പറഞ്ഞാൽ വിഡ്ത് ആണ്, L എന്ന് പറഞ്ഞാൽ എന്താണ്, ലെങ്ത് ആണ്. ഓക്കെ, ലിസ്റ്റ് എനി 2 types of key. ഏതൊക്കെ കീ, ഏതെങ്കിലും 2 കീ എഴുതുക. സങ്ക് കീ ഉണ്ട്, സാഡിൽ കീ ഉണ്ട്, ഫെദർ കീ ഉണ്ട്, ജിബ് ഹെഡ് കീ ഉണ്ട്, റെക്റ്റാങ്കുലർ കീ ഉണ്ട്, ഇനി സർക്കുലർ കീ ഉണ്ട്, അങ്ങനെ കുറേ കീസ് ഉണ്ട്. ഏതെങ്കിലും ടാൻജൻഷ്യൽ കീ ഉണ്ട്. ഏതെങ്കിലും ഒരു കീസ്, ഏതെങ്കിലും ഒരു 2 മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ലിസ്റ്റ് ചെയ്താൽ മതി. സോറി, 4 ലിസ്റ്റ് ചെയ്താൽ മതി, 1 വേർഡ് ആയത് കാരണം. 4 കീസിൻ്റെ പേര് ഏതെങ്കിലും 4 എന്ത് ചെയ്താൽ മതി, ഡിസ്കസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ എഴുതിയാൽ മതി 2 മാർക്കിന് വേണ്ടിയിട്ട്. സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് കപ്ലിംഗ്. കപ്ലിംഗിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നാണെന്നാണ് ചോദിച്ചിട്ട്. കപ്ലിംഗ് ഈസ് എ ഡിവൈസ് ഫോർ കണക്ടിങ് ദ എൻഡ്സ് ഓഫ് 2 ഷാഫ്റ്റ്സ് ടുഗദർ. 2 ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ, 2 ഷാഫ്റ്റിൻ്റെ എൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ എലമെൻ്റ് ആണ് എന്ത്, കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഷാഫ്റ്റ് ആൻഡ് കപ്ലിംഗ്. ഗുഡ് ഷാഫ്റ്റ് ആൻഡ് കപ്ലിംഗ് എന്താണ്, ഒരു കപ്ലിങ്ങിൻ്റെയും ഷാഫ്റ്റിൻ്റെയും 2 റിക്വയർമെൻ്റ് എന്തൊക്കെയാണ് നല്ല റിക്വയർമെൻറ്റ്സ് വേണ്ടതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1. മസ്റ്റ് ട്രാൻസ്മിറ്റ് ഫുൾ ടോർക്ക്, അതായത് ലോസ് ഉണ്ടാവാതെ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് 1 ഷുഡ് പെർമിറ്റ് ഈസി കണക്ഷൻസ്. ഷുഡ് പെർമിറ്റ് ഈസി കണക്ഷൻസ് ആൻഡ് ഡിസ്കണക്ഷൻ. പെട്ടെന്ന് എന്ത് ചെയ്യാനും പറ്റണം, കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും പറ്റണം. നമുക്ക് ഷുഡ് പ്രിവെൻറ്റ് എഗെയിൻസ്റ്റ് ഓവർലോഡ്, ഷുഡ് പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ഓവർലോഡ്. ഓവർലോഡ് വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണം. ഷുഡ് പ്രൊവൈഡ് സേഫ്റ്റി ഇൻ ഓപ്പറേഷൻ. പെട്ടെന്ന് വളരെ സേഫ്റ്റിയിൽ
നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ റിജിഡ് കപ്ലിംഗ് അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ കപ്ലിംഗ്. പ്രീവിയസ് ആയിട്ട് രണ്ട് തവണയും രണ്ട് മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് എക്സ്പ്ലെയിൻ റിജിഡ് കപ്ലിംഗും. സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. റിജിഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിലുള്ള ഒരേ ആക്സിസിലുള്ള ഷാഫ്റ്റുകൾ, അതായത് കൊലീനിയറായ ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, റിജിഡ് കപ്ലിങ്സ് യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണെങ്കിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണെങ്കിൽ യൂസ്ഡ് ഫോർ ഷാഫ്റ്റ് ഹൂസ് ആക്സിസ് ആർ നോൺ കൊളീനിയർ. ശ്രദ്ധിക്കുക, നോട്ട് കൊളീനിയർ. എന്താണ് കൊളീനിയറും നോട്ട് കൊളീനിയറും എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചത് തന്നെയാണ്. കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, അടുത്ത ഷാഫ്റ്റ് എങ്ങനെ വരിക, ഇതിൻ്റെ കറക്റ്റ് ലെവലിന് തന്നെയാണ് എന്ത് വരിക, രണ്ട് ഷാഫ്റ്റുകൾ വരിക. ഇവിടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ കപ്ലിംഗ് കൊടുക്കുക. ഈ രണ്ട് ഷാഫ്റ്റിൻ്റെയും എൻഡ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, കപ്ലിംഗ് കൊടുക്കുക. ഇനി നോൺ കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്താണ് വരിക, ഇവിടെ ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ അടുത്ത ഷാഫ്റ്റ് എവിടെയായിരിക്കും വന്നിട്ടുണ്ടാവുക, പാരലലായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതായത് രണ്ട് ആക്സിസുകളും എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ആക്സിസുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ, ഇല്ല. സോ ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആൻഡ് റിജിഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ, റിജിഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ ലീനിയറായിട്ട് ഒരേ ആക്സിസിലുള്ള ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണെന്ന് പറഞ്ഞാൽ രണ്ട് ആക്സിസിലുള്ള ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി പ്രൊപ്പോർഷൻസ് ഓഫ് മഫ് കപ്ലിംഗ്. നമ്മൾ മഫ് കപ്ലിംഗിൻ്റെ ഡിസൈനാണ് പഠിച്ചത്. അപ്പോൾ അതിന് വരുന്ന പ്രൊപ്പോർഷൻസ് എന്തൊക്കെയാണ്, പ്രൊപ്പോർഷൻസ് വരിക ഡി എന്ന് പറഞ്ഞാൽ 2D+13, എൽ എന്ന് പറഞ്ഞാൽ 3.5D. അതായത് ഔട്ടർ ഡയമീറ്റർ. ഞാൻ പറഞ്ഞിരുന്നു മഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയായിരിക്കും മഫ് കപ്ലിംഗിൻ്റെ ഷേപ്പ് അല്ലേ. നമ്മളിങ്ങനെ ഒരു വന്നിട്ട് രണ്ട് സൈഡിലുണ്ടാവും, ഇതിൻ്റെ നടുവിലൂടെ ആയിരിക്കും എന്ത് പോവുക, ഷാഫ്റ്റ് പോവുക. ഓക്കെ അല്ലേ, ഷാഫ്റ്റ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതാണെന്ത്, ഔട്ടർ ഡയമീറ്റർ. ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എന്ത്, ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ഡി. ഇന്നർ ഡയമീറ്റർ എന്താണ്, ഈ ഹോളിൻ്റെ ഡയമീറ്റർ ആണ്. ദാറ്റ് മീൻസ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ തന്നെയാണ് മഫിൻ്റെ ഇന്നർ ഡയമീറ്റർ. ഈ ലെങ്ത് എന്താ, ലെങ്ത് ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലെങ്ത്താണ് എന്ത്, ഷാഫ്റ്റ്. ഈ ലെങ്ത്തിനെയാണ് നമ്മൾ മഫിൻ്റെ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത്താണ് 3.5D. ഇവിടെ സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയ ഓഫ് ഷാഫ്റ്റ്. ശ്രദ്ധിക്കുക, ഡയ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഡയ ഓഫ് ഷാഫ്റ്റ് അല്ലെങ്കിൽ എന്താണ്, ഇൻസൈഡ് ഡയ ഓഫ് മഫ്, ഇൻസൈഡ് ഡയ ഓഫ് സ്ലീവ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ്. ഇനി ഗിവ് എക്സാമ്പിൾസ് ഫോർ റിജിഡ് കപ്ലിംഗ് ആൻഡ് ഫ്ലെക്സിബിൾ. ഗിവ് എക്സാമ്പിൾസ് ഫോർ റിജിഡ് കപ്ലിംഗ് ആൻഡ് മഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിജിഡ് കപ്ലിംഗിന് എക്സാമ്പിളാണ് മഫ് കപ്ലിംഗും ഫ്ലേഞ്ച് കപ്ലിംഗും. ഫ്ലെക്സിബിൾ കപ്ലിംഗിന് എക്സാമ്പിളാണ് ഓൾഡാംസ് കപ്ലിംഗും അതുപോലെ തന്നെ യൂണിവേഴ്സൽ കപ്ലിംഗും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വണ്ണാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് ഡ്രൈവ്. ഒരു ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് ബെൽറ്റ് ആൻഡ് ഡ്രൈവ്. സെൻറ്റർ ഡിസ്റ്റൻസ് നോക്കും, വെലോസിറ്റി റേഷ്യോ നോക്കും, മെയിൻ്റനൻസ് നോക്കും, കോസ്റ്റ് നോക്കും. ഏതെങ്കിലും ഒരു നാലെണ്ണം എഴുതിയാൽ മതി, നിങ്ങൾ ഈ നാലെണ്ണം തന്നെ റെസ്പെക്ട് ചെയ്താൽ റെപ്രസെൻ്റ് ചെയ്താൽ മതി. സെൻറ്റർ ഡിസ്റ്റൻസ് നോക്കും, വെലോസിറ്റി റേഷ്യോ നോക്കും, മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കും. ആൻഡ് തേർഡ് ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് ഓവർ അതർ ഡ്രൈവ്സ്. ക്വൈറ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സൈലൻ്റായിട്ട് സൈലൻ്റായിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ. സാധാരണ നമ്മളെ മില്ലിലൊക്കെ ഉള്ള ഡ്രൈവ് കണ്ടു, നേരെ എന്താ രണ്ട് വീല് കണക്ട് ചെയ്യും, ആ വീല് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബെൽറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യും. ആൻഡ് ദർ ഇസ് നോ അതർ ഒരു എന്തല്ല ഒരു കോംപ്ലിക്കേഷനും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു കോംപ്ലിക്കേറ്റഡ് മെക്കാനിസം ഒന്നുമില്ല. അതാണ് അതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ടോളറേറ്റ് ഷോക്സ് ആൻഡ് ലോഡ്. പെട്ടെന്ന് വരുന്ന ഷോക്കുകൾ അല്ലെങ്കിൽ ഓവർലോഡൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബെൽറ്റ് ഡ്രൈവിന് കഴിയും. പ്രൊവൈഡ് സ്പീഡ് മോഡിഫിക്കേഷൻ. സ്പീഡ് മോഡിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്ന അല്ലേ, ഒരു വീലുണ്ട്, രണ്ട് വീലുണ്ട്, ഈ രണ്ട് വീലിനെ നമ്മൾ എന്താണ് ഒരു ബെൽറ്റ് ഉപയോഗിച്ച് കറങ്ങുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീല് ക്ലോക്ക് വൈസിലാണെങ്കിൽ ഈ ഒരു വീലും എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ഇനി നമുക്ക് സെയിം ഡിസ്റ്റൻസിലുള്ള വേറൊരു ലെങ്ത് പൈപ്പ് സോറി ബെൽറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ഇതെന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ബെൽറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടാൽ മതി അല്ലേ, ഒരു ക്രോസ് ബെൽറ്റാക്കിയിട്ട് ഇട്ടാൽ മതി, ഇവിടെ ഒരു ക്രോസ് ബെൽറ്റാക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഈ വീൽ ഇങ്ങോട്ട് കറങ്ങുന്ന സമയത്ത് ഈ വീൽ എങ്ങോട്ട് കറങ്ങുന്നുള്ള നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ സ്പീഡ് മോഡിഫിക്കേഷൻസിന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നമുക്ക് പറ്റും. അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ വിവിധ തര ബെൽറ്റിൻ്റെ പുള്ളി ഉണ്ടായിരിക്കുമല്ലോ, സ്റ്റെപ്പ്ഡ് ആയിട്ടുള്ള പുള്ളീസ് ഉണ്ടായിരിക്കും നിങ്ങളെ ലെയ്ത്തിലും അതുപോലെ തന്നെ നമ്മളെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കും ചെറിയ പുള്ളി ഉണ്ടായിരിക്കും, വലിയ ഇതുണ്ടായിരിക്കും. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും കൂടി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ചെറുതും ഈ ഓരോ പുള്ളിയിലേക്കും എന്ത് ചെയ്യാം മാറ്റി മാറ്റി ബെൽറ്റ് ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും
ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സ്പീഡിൻ്റെ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾ മെഷീൻ ഷോപ്പ് ചെയ്തപ്പോൾ ലെയ്ത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്ലോർ മില്ലിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പുള്ളീസ് തമ്മിൽ അങ്ങോട്ടും കൊണ്ടും പെട്ടെന്ന് ബെൽറ്റൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ്, ഈസിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊവൈഡ് സ്പീഡ് മോഡിഫിക്കേഷൻ എന്ന ടേമിൽ വരുന്നത്. നെക്സ്റ്റ് വൺ 14th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ടൈറ്റ് സൈഡ് ആൻഡ് സ്ലാക്ക് സൈഡ്. നോക്കുക, ടൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു ബെൽറ്റ് കറങ്ങുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, ടൈറ്റ് സൈഡും അതുപോലെ തന്നെ സ്ലാക്ക് സൈഡും. നോർമൽ കേസിൽ ഈ ബോട്ടം പോർഷൻ എപ്പോഴും നല്ല സ്ട്രെച്ചായിട്ട് ടൈറ്റായിട്ടായിരിക്കും നിൽക്കുന്നത്. ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ തമ്മിലുള്ള ഫോഴ്സ് വളരെ കൂടുതലായ ആ ഒരു ബോട്ടം പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. ടൈറ്റ് സൈഡ് ആൻഡ് മോൾ ഭാഗം എന്തായിരിക്കും, താരതമ്യേന ലൂസ് സൈഡായിരിക്കും വരുന്നത്. അതായത് ഇവ തമ്മിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ടെൻഷൻ ഫോഴ്സ്, വലിച്ചു പിടിക്കുന്ന ഫോഴ്സ് എന്തായിരിക്കും, താരതമ്യേന കുറവായിരിക്കും. അതിനെ പറയുന്ന പേരാണ് എന്ത്, സ്ലാക്ക് സൈഡ് എന്ന് പറയാം. സ്ലാക്ക് സൈഡ് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് ചെയിൻ ഡ്രൈവ് ഓവർ ബെൽറ്റ് ഡ്രൈവ്. എന്താണ് ചെയിൻ ഡ്രൈവിൽ ഓവർ ബെൽറ്റ് ഡ്രൈവിൻ്റെ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, മോർ കോമ്പാക്ട്. കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയിൻ ഡ്രൈവ് എന്താ മോർ കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് എന്ത് ചെയ്യാം, പെട്ടെന്ന് പെട്ടെന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ വരെ എന്ത് ചെയ്യാം, നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പെട്ടെന്ന് അടുക്കി അടുക്കി വെക്കാൻ പറ്റും അല്ലേ. ചെയിൻ ഡ്രൈവ് ഒരു എഞ്ചിൻ്റെ ഉള്ളിലെ ടൈമിംഗ് ചെയിൻ, അതുപോലെ തന്നെ വാൾവുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതൊക്കെ എന്താണ്, ചെയിൻ ഡ്രൈവ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആണ്, തൊട്ടടുത്ത് പാക്ക് ചെയ്ത് വെക്കാം. അബ്സോർബ് ഗ്രേറ്റസ്റ്റ് ഷോക്ക്, അതായത് ബെൽറ്റ് ഡ്രൈവിനേക്കാളും ലോഡ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് എന്തിനാണുള്ളത്, ചെയിൻ ഡ്രൈവിനാണല്ലോ. യൂസ്ഡ് ഫോർ ലോ ആൻഡ് ഹൈ സെൻട്രൽ ഡിസ്റ്റൻസ്, ദൂരത്തേക്കും ഏറ്റവും ഏറ്റവും കുറഞ്ഞ ഒരു സെൻട്രൽ ഡിസ്റ്റൻസിൽ അല്ലേ. സെൻട്രൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, സെൻട്രൽ ഡിസ്റ്റൻസ്. രണ്ട് വീലുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചെയിൻ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് സെൻട്രൽ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെയിൻ ഡ്രൈവ് ആണെങ്കിൽ ഏറ്റവും അടുത്തും വയ്ക്കാം, അതുപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവ് വയ്ക്കുന്ന പോലെ മുകൾ ഭാഗത്തേക്കും നല്ല ഹൈറ്റ് ലെങ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ചെയിൻ ഡ്രൈവ് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്, മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, ലൂബ്രിക്കേഷൻ പൊതുവെ കുറച്ച് മതി. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് എന്തൊക്കെയാണ്, ബെൽറ്റ് ഡ്രൈവ് ഏതൊക്കെയാണുള്ളത് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് മൂന്നായിട്ടാണ്. ഓപ്പൺ ക്രൂസ് കോട്ട് റിട്ടേൺ. ഓപ്പൺ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ ഡയറക്ഷനിലെ വീലുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന വീലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പൺ ബെൽറ്റ്. അതായത് ഈ വീല് ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നതെങ്കിൽ അത് ഡ്രൈവ് ചെയ്യുന്ന അടുത്ത വീലും എന്തിൽ തന്നെ കറങ്ങുള്ളൂ, ക്ലോക്ക് വൈസിൽ തന്നെ കറങ്ങുള്ളൂ. അതാണെന്ത്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഇനി ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ നേരെ എന്താണ്, ഓപ്പോസിറ്റ് അല്ലേ. ബെൽറ്റ് എങ്ങനെയാണ്, ക്രോസ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ, ബെൽറ്റ് ക്രോസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. സോ ഈ ഒരു വീല് ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നതെങ്കിൽ ഡ്രിവൺ വീൽ എന്തിലായിരിക്കും കറങ്ങുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും കറങ്ങുന്നത്. ഇനി മൂന്നാമത്തെ കേസ് കോർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ്. ഞാൻ പറഞ്ഞു ഒരു പുള്ളി ഈക്വലി മ്യൂച്വലി പെർപ്പൻഡിക്കുലർ ആയിട്ട് ഒരു പുള്ളി ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, ഒരു പുള്ളി എങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ രീതിയിലാണ് ഇരിക്കുന്നത്. മ്യൂച്വലി പെർപ്പൻഡിക്കുലർ ആണ് അവയുടെ ആക്സിസ് എങ്കിൽ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബെൽറ്റ് ഡ്രൈവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബെൽറ്റ് ഡ്രൈവിനെയാണ് ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. നമ്മളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അക്യൂഷൻ ഫിഗേഴ്സ് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മൂന്ന് തരത്തിലാണ് ബെൽറ്റ് ഡ്രൈവ്സിനെ മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഓപ്പൺ ക്രൂസ് ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ 17th ക്വസ്റ്റ്യൻ ആണ്, നോക്കുക വെലോസിറ്റി റേഷ്യോ എന്താണ്. എന്താണ് വെലോസിറ്റി റേഷ്യോ, റേഷ്യോ ഓഫ് സ്പീഡ്. ശ്രദ്ധിക്കുക, റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് വെലോസിറ്റി റേഷ്യോ വി ആർ ഈക്വൽ ടു റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ഡ്രിവൺ. നമ്മൾ ഡ്രിവൺ സ്പീഡിൻ്റെ N1 ആണ് എടുക്കുന്നതെങ്കിൽ ഡ്രൈവർ വീലിൻ്റെ N2, അത് നമ്മൾ കറസ്പോണ്ടിങ് നമ്മൾ ഏതെടുക്കുന്നതിനനുസരിച്ച് മാറും. സോ N1 by N2 എന്താണ്, D2 by D1 അല്ലേ, ഡയമീറ്റർ. അത് തന്നെ ഇക്വലൻ്റ് എന്താണ്, T2 by T1 എന്നും കൂടി ഉണ്ട്. അപ്പം നിങ്ങൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല, ഈ ഇക്വേഷൻ ില്ല കറക്റ്റായിട്ട് ഈ ഡെഫിനിഷൻ മാത്രം, വെലോസിറ്റി ഓഫ് സ്പീഡ് റേഷ്യോ സ്പീഡ് ഓഫ് സ്പീഡ് ഓഫ് ഡ്രൈവർ വീൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി മാർക്ക് കിട്ടാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ വെലോസിറ്റി റേഷ്യോ ഓഫ് കോമ്പൗണ്ട്. ശ്രദ്ധിക്കട്ടോ, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവിൻ്റെ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ
ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് വെലോസിറ്റി വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ വരുന്നത് എങ്ങനെയാണ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് വരിക? എങ്ങനെയുണ്ടാവുക കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്? ഇപ്പോൾ ഒരു ഡ്രിവൺ വീൽ ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഡ്രിവൺ വീൽ ഉണ്ടായിരിക്കും. ആ വീലിൽ നിന്ന് സോറി ഒരു ഡ്രിവൺ വീൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വീല് അല്ലേ കോമ്പൗണ്ട് ഡ്രൈവ് എന്ന് പറയുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും? അടുത്തൊരു ഗിയർ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, അടുത്തൊരു ഗിയർ ഉണ്ടായിരിക്കും. ഇവിടെ ആ സെയിം ഷാഫ്റ്റിൽ നിന്ന് തന്നെ വേറൊരു എന്തുണ്ടായിരിക്കും? ഒരു ഗിയർ അഡീഷണൽ ആയിട്ടുണ്ടാവും. ആൻഡ് ഫൈനലി വേറൊരു ഗിയറും കൂടിയിലേക്ക് അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ 1, 2, 3, 4 ഗിയറുകളുണ്ട്. പക്ഷേ 2, 3 എന്ന് പറയുന്ന ഗിയേഴ്സ് എന്താണ്, ഒരേ ഷാഫ്റ്റിലാണ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ഒന്നിലധികം ഗിയറുകൾ, രണ്ടിലധികം ഗിയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ ഒന്നാമത്തെ വീൽ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ വീലാണ്. ശ്രദ്ധിക്കുക, ഡ്രൈവർ വീൽ. രണ്ടാമത്തെ വീൽ എന്ന് പറഞ്ഞാൽ ഡ്രിവൺ, കാരണം ഇത് കറങ്ങുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ കറങ്ങുന്നത്. സോ ഡ്രിവൺ വീൽ. ഇനി ഡ്രിവൺ വീലിലേക്ക് നേരെ വന്നാൽ അതേ റൊട്ടേഷനിൽ എന്തും കറങ്ങും, മൂന്നാമത്തതും കറങ്ങും, കാരണം ഒരേ ഷാഫ്റ്റിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ മൂന്നാമത്തത് എന്താണ്? ഡ്രൈവർ വീലാണ്. എന്തിനെ ഡ്രൈവ് ചെയ്യുന്ന വീലാണ്? നാലാമത്തതിനെ ഡ്രിവൺ അല്ലേ, നാലാമത്തെ വീലിനെ. അപ്പോൾ 3, 4 ഡ്രിവൺ വീൽസും 1, 3 എന്താണ്? സോ അല്ല സോറി 2, 4 ഡ്രിവൺ വീൽസും 1, 3 ഡ്രൈവർ വീൽസുമാണ്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ നോക്കാം. വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം, സ്പീഡ് ഓഫ് ഡ്രിവൺ ലാസ്റ്റത്തെ പുള്ളി, സ്പീഡ് ഓഫ് ഡ്രൈവർ ഫസ്റ്റിലെ പുള്ളി, ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഡയമീറ്റേഴ്സ് ഓഫ് ഡ്രിവൺ. നമുക്ക് വെലോസിറ്റി ഡ്രൈവർ വീൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തെ ഗിയറും അതുപോലെ തന്നെ മൂന്നാമത്തെ ഗിയറും ഡ്രൈവർ വീൽസ് എന്ന് പറഞ്ഞു. ആൻഡ് ഡ്രിവൺ വീൽസ് ഏതൊക്കെയാണ്? N2 and N4. ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വെലോസിറ്റി റേഷ്യോ ഓഫ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി, ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഡെഫിനിഷൻ റേഷ്യോ വേർഡ് ബൈ വേർഡായിട്ട് എഴുതുക. ആൻഡ് 19th ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് ബെൽറ്റ് ടെൻഷൻ. ബെൽറ്റ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? T1 by T2. ഞാൻ നേരത്തെ രണ്ട് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഒരു ബെൽറ്റ് ഡ്രൈവിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. സോ T1 എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഓൺ ടൈറ്റ് സൈഡ്. ശ്രദ്ധിക്കുക, ടെൻഷൻ ഓൺ ടൈറ്റ് സൈഡ്. സോ T2 എന്തായിരിക്കും? ടെൻഷൻ ഓൺ സ്ലാക്ക് സൈഡ്. ഇവ തമ്മിലുള്ള റേഷ്യോ T1 by T2 എന്ന് പറഞ്ഞാൽ എന്താണ്? E raised to μ2. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻ്റ് ആണ്, ഈ എക്സ്പോണൻഷ്യൽ എന്ന് പറയും. ആൻഡ് മ്യൂ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ബെൽറ്റും നമ്മുടെ വീല് പുള്ളിയുടെ മെറ്റീരിയലും തമ്മിലുള്ള ഫ്രിക്ഷണൽ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് കോൺടാക്ട് അല്ലെങ്കിൽ പ്രഷർ ആംഗിൾ എന്നൊക്കെ പറയും. നമ്മൾ ആ ഗിയറിൻസിൻ്റെ ബെൽറ്റ് ഡ്രൈവിൻ്റെ നോമൻക്ലേച്ചറിൽ പറഞ്ഞിരുന്നു ആംഗിൾ ഓഫ് കോൺടാക്ട്, സോറി ഫ്രിക്ഷൻ ആംഗിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് എന്ത്? ബെൽറ്റ് ഡ്രൈവ് റേസ്റ്റ് മ്യൂ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. എന്താണ് ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്? ഒരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പുള്ളി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ് ചെറിയ പുള്ളി ഉണ്ടായിരിക്കും. തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ബെൽറ്റ് പേജ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, ഒന്നാമത്തത് ഇത്, രണ്ടാമത്തത് ഇത്. ഞാനിതിൻ്റെ ഡയമീറ്റ് റേഡിയസ് R1 എന്നെടുത്തു, ഇതിൻ്റെ റേഡിയസ് R2 എന്നെടുത്തു, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് D എന്നും എടുക്കുകയാണെങ്കിൽ എന്താണ് ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ LO, ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് ഇക്വൽ ടു πR1 + R2 + 2D. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. +R1 - R2² / D. ഇവിടെ R1 ആണോ R2 ആണോ വലുത് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ മാറുന്നത്. ഓക്കെ, വലുതിൽ നിന്ന് ചെറിയ ഡയമീറ്റർ അല്ലെങ്കിൽ ചെറിയ റേഡിയസ് കുറയ്ക്കുക എന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ലെങ്ത് ഓഫ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ഇക്വൽ ടു πR1 + R2 + 2D + R1 - R2². അപ്പോൾ 20 വൺ വേർഡ് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി, നമ്മൾ ഷെയർ ചെയ്ത് തരാം. ഈ വീഡിയോ കറക്റ്റായിട്ട് കാണുക. PDFനെക്കാട്ടി നല്ലത് ഈ വീഡിയോ കാണുക. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോസ് കാണുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതി പോവുക. എഴുതിയതിന് ശേഷം എനിക്ക് ഷെയർ ചെയ്യണം. എഴുതുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി പഠിക്കും കൂടിയും ചെയ്യും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻസ് നോട്ട് വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും വരുന്നത്. ഓക്കെ, താങ്ക് യു.